അപ്പൊ നീയോ? ഞാൻ എന്റെ മമ്മിയെ കണ്ടിട്ടുകൂടിയില്ല. എനിക്ക് തന്നെ അറിയില്ല മമ്മി എങ്ങനെയുണ്ടായിരുന്നു, മമ്മിയുടെ സ്നേഹം എന്താണെന്ന്. ഞാനും ചിലപ്പോഴൊക്കെ നിന്നെ പോലെ സാഡ് ആവാറുണ്ട്. പക്ഷെ സന്തോഷത്തോടെ എല്ലാവരുടെയും കൂടെ കളിക്കാൻ തുടങ്ങും. വാ ഞങ്ങളുടെ കളിക്ക്, അപ്പൊ നിന്റെ സങ്കടങ്ങളെല്ലാം മാറും. ഇല്ല, നീ പൊക്കോ, എനിക്ക് മൂഡ് തോന്നുന്നില്ല. ശരി, ഞാനി വരാം. ആ വാ വാ വാ. എന്റെ പക്കൽ ഒരു ഐഡിയ കൂടിയുണ്ട്, വണ്ടി അങ്ങോട്ട് തിരിക്കാം. ഇപ്പൊ വഴി ക്ലിയറായി, ഇനി വണ്ടി എടുക്ക. പെട്ടെന്ന് മാറ്റിയിട്, 2 മിനിറ്റിനകം നമുക്ക് ഇവിടുന്ന് പോണം, പെട്ടെന്ന്. ഇറങ്ങ്, പുറത്തിറങ്ങ്, പുറത്തിറങ്ങ്. എന്താ മാഡം, ഇനി ഇൻവിറ്റേഷൻ തരണോ? ഇറങ്ങ് പുറത്ത്. ഏയ്, മിണ്ടരുത്. എല്ലാരും അവിടെ തന്നെ ഇരുന്നോളണം, ഇല്ലെങ്കിൽ കൊന്നുകളയും എല്ലാത്തിനും. ഞാൻ ഇരിക്ക, വണ്ടി എടുക്ക്. ഏയ് കുട്ടി, ഇവിടെ വാ. നിങ്ങൾക്ക് അങ്ങനെ എന്റെ ഫ്രണ്ടിനെ കൊണ്ടുപോകാൻ പറ്റില്ല. സീറ്റിൽ തന്നെ ഇരുന്നോളൂ, ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. വാ ഇവിടെ. അങ്കിൾ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് അങ്കിൾ വന്നതെങ്കിൽ എന്റെ ഫ്രണ്ട്സിനെ വെറുതെ വിടണം. ദയവ് ചെയ്ത് വരെ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാണ്. നിന്നെ പറ്റി പറഞ്ഞു കേട്ടതിനേക്കാളും മുറ്റിയ ഇനമാണല്ലോ നീ. നിന്റെ കണ്ണിൽ പേടി ഒട്ടും തന്നെ ഇല്ല. ആ മാഡം കൃത്യസമയത്ത് തന്നെ വിളിച്ചത് നിങ്ങൾ. മാഡം കേൾക്കാൻ കൊതിച്ചിരുന്ന ആ ശബ്ദമുണ്ടല്ലോ, അത് ഞാനിപ്പോ കേൾപ്പിക്കാൻ പോവാ. എടാ മണ്ട, ശബ്ദം കേൾപ്പിക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. ആ കൃത്യം എനിക്ക് എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ നീ ആരോട് ചോദിച്ചിട്ടാ വെടിവെച്ചത്? അവള് ആ അവനെ എന്റെ കൺമുന്നി വെച്ചതിന് മരിക്കുന്നത് കാണാനാ ഞാൻ ആഗ്രഹിച്ചത്. നീ എന്നോട് ആവശ്യപ്പെട്ട മുഴുവൻ കാശും തരാമെന്ന് സമ്മതിച്ചതല്ലേ ഞാൻ? അപ്പൊ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കണ്ടേ, അല്ലാതെ നിന്റെ തോന്നിയാസം പോലെയല്ല. അയ്യോ, ഈ സ്ത്രീ ഇതെന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആ പെണ്ണൊരു പിശാചാണ്, പിശാച്.
അവളെ ഇഞ്ചിഞ്ചായി ചത്തൊടുങ്ങുന്നത് ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് വരെ, അവളെ അടക്കം ചെയ്യുന്നത് വരെ നിനക്ക് ഒരു രൂപ പോലും കിട്ടില്ല, മനസ്സിലായോ? അയ്യോ മാഡം, മാഡം ഈ ചെറിയ കുട്ടിയെ പേടിക്കുന്നത് പോലെ എന്നെ എന്റെ ആളുകൾ പോലും പേടിക്കാറില്ല. ഏതായാലും നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ ഈ കുട്ടിയെ ഇതുവരെ വെടിവെച്ചിട്ടൊന്നുമില്ല. അപ്പോ അപ്പൊ അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചിട്ടില്ലേ? ആ അതെ മാഡം, ജീവിച്ചിരിപ്പുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ എന്റെ മുന്നിൽ അവൾ ജീവനോടെ തന്നെ നിൽപ്പുണ്ട്. അല്ല അത് പിന്നെ, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്. എന്താ? ഒന്നില്ലമ്മേ, വെറുതെ ഇങ്ങനെ. അമ്മ അമ്മ കണ്ടിന്യൂ ചെയ്തോ. നിഷ, ഞാൻ ഈ ടോയ്സ് ഒക്കെ നിന്റെ മുറി കൊണ്ടുവന്ന് തരാം, നീ കളിച്ചുകൊണ്ടിരുന്നു. മാഡം, ഞങ്ങൾ ബസ്സിലെ കുട്ടികളെല്ലാം കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. മാഡവും നേരെ അവിടേക്ക് വന്നു. നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാൻ ഇവളുടെ കഥ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സന്തോഷിക്കാമല്ലോ. ആ പിന്നെ എന്റെ ബാക്കി പേയ്മെന്റ് കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. അതെന്താണെന്നറിയോ? ഞാൻ എന്റെ ജോലികൾക്കൊന്നും കടം വയ്ക്കാറില്ല, എല്ലാം അപ്പപ്പോ. എന്റെ പിസ്റ്റലിന്റെ ഫയറിംഗ് കാശിന്റെ തിളക്കം കണ്ടു കഴിഞ്ഞിട്ടാണ് മാഡം. മാഡത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ. നന്നായിട്ട് മനസ്സിലായി. പക്ഷെ നീ ഞാൻ പറയുന്നത് കേട്ടു. ഞാനും കടം കൊടുക്കാറുമില്ല, വാങ്ങാറുമില്ല. പക്ഷെ കാശ് ജോലി ചെയ്തതിന് ശേഷമേ തരൂ. നീ ആദ്യം എനിക്ക് അവളുടെ ശവം കാണിച്ചതാ, എന്നിട്ട് കാശും കൊടുക്കൂ. മനസ്സിലായോ? വെക്കടാ ഫോൺ. എന്നോടാ കളി? അയ്യോ നേരമായില്ല, എങ്ങനെയാ ഫോറസ്റ്റ് ഏരിയയിലെത്തും? ഭഗവാനെ, എനിക്ക് പെട്ടെന്ന് അവിടെ എത്താൻ കഴിയണേ. നിങ്ങളുടെ എന്താ എന്റെ കുഞ്ഞ് നശിപ്പിച്ചത്? അവളിൽ നിന്ന് എല്ലാം നീ തട്ടിയെടുത്തില്ലേ? അമ്മ, അച്ഛൻ, വീട്, കുടുംബം, ഇനി എന്താ ബാക്കിയുള്ളത്? നിങ്ങളെ അവനെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എല്ലാം എല്ലാം അവസാനിപ്പിച്ചു കളഞ്ഞു. ഇന്നാ നിന്റെ വിഗ്രഹം അവളുടെ അടുത്തേക്ക് കൊടുത്തയച്ചത്, നിങ്ങളുള്ള വിശ്വാസം അവൾക്ക് വീണ്ടും ഉണ്ടാവാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ അവളുടെ കാര്യം പോയിട്ട് എനിക്ക് നിന്നിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കും. രാജേശ്വരി വർമ്മ പറഞ്ഞത് ആശിഷിനെ എന്തിനാ ഫോൺ ചെയ്യുന്ന? അവനവന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു വിഷമവും ഇല്ലല്ലോ. അവൻ കാരണമല്ലോ ഇതെല്ലാം സംഭവിച്ചത്. അവനേട അച്ഛനല്ലേ? അനീന പറയ, ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? ആശിഷ്, അത് അവനി. നോക്ക്, നീ എന്നോട് അവനിയുടെ പേര് പോലും പറയരുത്. എനിക്ക് അവളെ പറ്റി ഒന്നും തന്നെ കേൾക്കണ്ട. ആശിഷ്, അത് അവനിയുടെ ജീവൻ. നീ ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാൻ ദൈവം നിനക്കൊരു അവസരം തന്നതാണ് ആശിഷ്. നീ അതും നശിപ്പിച്ചു കളഞ്ഞു. നീ ഇപ്പൊ തെളിയിച്ചു ആശിഷ്, നിന്റെയും രാജേശ്വര വർമ്മയുടെയും ഇടയിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന്. നിന്റെ വെറുപ്പ്, നിന്റെ വിദ്വേഷം, അതൊക്കെ നിന്റെ തെറ്റുകളെക്കാൾ വളരെ മുകളിലാണ്. എന്ത് ചെയ്യും ഞാൻ? ആരെ ഫോൺ ചെയ്യും? ഇൻസ്പെക്ടർ രാഹുൽ, പ്ലീസ്, ഫോൺ കിട്ടുന്നില്ലല്ലോ.
അവനുടെ പക്ക എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഞാനും പോവും. ആ തിരിക്ക് സന്തോഷിക്ക്, നിന്റെ ലൈഫിന്റെ എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുന്നു. എത്ര ഭാഗ്യമുള്ളവളാ നീ. നിന്റെ അച്ഛമ്മ പറഞ്ഞിരിക്കുക അവരുടെ കൺമുന്നിൽ വെച്ച് നിന്നെ മുകളിലേക്ക് അയക്കണമെന്ന്. ഇപ്പൊ നിനക്ക് കുറച്ച് മണിക്കൂറുകൾ കൂടി ജീവിച്ചിരിക്കാൻ കിട്ടിയിരിക്കുന്നു. സന്തോഷിച്ചു. ഇനി എത്ര സമയം എടുക്കും ഫോറസ്റ്റ് ഏരിയയിലേക്ക് എത്താൻ? അത് പിന്നെ ഒരു 3 മണിക്കൂർ കൂടി വേണ്ടി വരും. 3 മണിക്കൂറോ? എനിക്ക് ബോറടിക്കുന്നു. വാ, നമുക്ക് എല്ലാവരും കൂടെ കളിക്കാം. എന്റെ കൂടെ കളിക്കുമല്ലോ. അതുകൊള്ളു, എന്റെ കൂടെ കളിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലേ. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാൻ പോവുകയാണ്. ഓക്കെ. ആ നീ ഇവിടെ വാ. എന്താ കേട്ടില്ല? നീ ഇവിടെ വരാൻ. ഇപ്പൊ ഞാൻ നിന്റെ കൂടെ ഒരു ഗെയിം കളിക്കും. വളരെ സിമ്പിൾ ഗെയിമാണ്. ഓക്കെ. ഈ ബുള്ളറ്റ് കണ്ടോ? ഈ ബുള്ളറ്റിനെ ഞാൻ ബസ്സിനുള്ളിൽ എറിയും. എന്നിട്ട് നീ അത് കണ്ടുപിടിക്കണം. സിമ്പിളല്ലേ? കേട്ടോ ഇല്ലയോ? ഏ കേട്ടല്ലോ. വെരി ഗുഡ്. ശരി പോ, ശരി പോ, പോയി കണ്ടുപിടിക്കുക. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഇരിക്കുക. ഇങ്ങനെയല്ല, കണ്ണടയില്ലാതെ പോ. അപ്പോഴല്ലേ ഒരു രസമുള്ളൂ. അങ്കിൾ, എനിക്ക് കണ്ണടയില്ലാതെ കാണാൻ പറ്റില്ല. ഓ, നിനക്ക് കണ്ണടയില്ലാതെ കാണാൻ പറ്റില്ലേ? അയ്യോ, അത് സാരമല്ല. നിനക്ക് ബുള്ളറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ണ് മൂടിക്കെട്ടും ഇങ്ങനെ. എന്നിട്ട് തോക്കെടുത്ത് ഒരിടത്ത് നോക്കാതെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യും. ശരി, വെരി ഗുഡ്. അയ്യോ, ഒരു മിനിറ്റ്. ഒരു റൂള് പറയാൻ ഞാൻ മറന്നുപോയി. ഞാൻ 10 വരെ എണ്ണം. അതിനകം നീ ബുള്ളറ്റ് കണ്ടുപിടിച്ചോണ്ട് വരണം. എന്നാലോക്കെ, ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ടേൺ. ഷൂട്ട് ചെയ്യാനുള്ളത് മനസ്സിലായോ? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 4. ഇതെല്ലാം നീ കാരണമാണ് ഉണ്ടായത്. ടിക് ടിക് 7, ടിക് ടിക് 9. എനിക്ക് എണ്ണ അറിയുകയേ ഇല്ല. നല്ല രസമുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ എന്തിനാ പേടിപ്പിക്കുന്നത് അങ്കിൾ? അങ്കിൾ എന്നെ കൊല്ലാനല്ലേ വന്നത്. ഞാൻ നിൽക്കാം ഇവിടെ അങ്കിളുടെ മുന്നിൽ. പക്ഷെ പ്ലീസ് അങ്കിൾ, ഇവരെ വെറുതെ വിട്ടേക്ക്. പ്ലീസ്. കൊള്ളാമല്ലോ, നീ വളരെ ബ്രേവ് ആണല്ലോ. അപ്പൊ നിന്റെ അച്ഛമ്മ പറഞ്ഞത് വളരെ ശരിയാ. നീ ബാക്കിയുള്ള കുട്ടികളെ പോലെയല്ല. പക്ഷേ മോളെ, ഈ കുട്ടികളെ വെറുതെ വിട്ടാൽ നമ്മളെങ്ങനെ ഗെയിം കളിക്കും? അല്ലെങ്കിൽ നീ മരിച്ചതിന് ശേഷം ഈ കുട്ടികളെ ആര് രക്ഷിക്കും? ടിക് ടിക്. കിട്ടി. കൊള്ളാം. ഇനി 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 ആ ഇനി നിന്റെ ടേൺ. പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? എനിക്ക് കളിക്കണ്ട. പറഞ്ഞത് അനുസരിക്കണെങ്കിൽ കൊന്നുകളയും ഞാൻ. ഇവിടെ കയറി നിൽക്ക്, കയറി നിൽക്കാൻ. ഇന്ന ഡാൻസ് ചെയ്. ആ എമർജൻസി ഡോർ കണ്ടോ? അവിടെ പോയിട്ട് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറക്ക്. ഞാൻ അതുവരെ എങ്ങനെയെങ്കിലും ഇയാളുടെ ശ്രദ്ധ തിരിച്ചോളാം. നിന്നെ കൊല്ലാൻ തന്നെ പോകുന്നത് മോളെ.
പക്ഷെ നിന്നെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ കാശ് ഈ കുട്ടികളെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. മനസ്സിലായോ? ചേച്ചി, ചേച്ചി, ഇവൻ കുറേ നേരമായി കരയുക, നിർത്തുന്നേ ഇല്ല. ഇവൻ പാലും കുടിക്കുന്നില്ല. ചേച്ചി, ചേച്ചി എടുത്ത ചിലപ്പോ ഇവൻ മിണ്ടാതിരിക്കും. ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി. ഹാനോ, നിനക്ക് കാണാൻ പറ്റുന്നില്ലേ, എന്റെ മടിയില് എന്റെ കുഞ്ഞുണ്ട്. അമ്മയുടെ അടുത്ത് കൊണ്ടുപോ. പേരക്കുട്ടിയുടെ കരച്ചിൽ അച്ഛമ്മ നിർത്തിക്കോളും. ഓ, അയ്യോ ഭാനു, ഒരു സെക്കൻഡ്. അല്ലെങ്കിലും ഞാൻ ഇവന്റെ ആന്റി അല്ലേ, ഇവൻ കരയുന്ന ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. നീ പോ, നീ പോ. മോനു, നീ എന്റെ ഗേറ്റ് പാസ് ആണ്, അമ്മയുടെ മുറിയുടെ. കാരണം വെറുതെ അവിടെ കയറാൻ സമ്മതിക്കില്ലല്ലോ. നിന്റെ അച്ഛമ്മ എന്ത് സീക്രട്ട് പ്ലാനിംഗ് നടത്തുന്നതെന്ന് അറിയില്ലല്ലോ. അത് ഞാൻ മനസ്സിലാക്കുന്ന സമയം വരെ എനിക്ക് എങ്ങനെ സമാധാനം കിട്ടും? പോയി നോക്കാം അച്ഛമ്മ എന്താ ചെയ്യുന്നതെന്ന്. അങ്കിൾ, ഇത് കുറച്ച് കൂടുതല്. നിങ്ങൾക്ക് എന്നെ കൊല്ലാനുള്ള കാശല്ലേ കിട്ടാൻ പോകുന്നത്? എന്റെ ഫ്രണ്ട്സിനെ എന്തിനാ നിങ്ങൾ ഉപദ്രവിക്കുന്നത്? അവരെ ഇപ്പൊ തന്നെ വിടണം. വാ, നിനക്ക് നല്ല ധൈര്യമാണല്ലോ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാ, ഇവരെ വെറുതെ വിടണം. പ്ലീസ് 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 അങ്കിൾ, പ്ലീസ്. ഏയ്, നിർത്ത്! നിന്റെ വളച്ചിൽ കൂടുന്നുണ്ട്. ഇനി നീ കൂടുതൽ അഭ്യാസം കാണിച്ചാ നിന്റെ അച്ഛമ്മ വരാൻ വേണ്ടി കാത്തു നിൽക്കില്ല ഞാൻ. അതിനു മുമ്പ് തന്നെ നിന്നെ കൊന്നിരിക്കും, മനസ്സിലായോ? ഇരിക്ക്. ശരി, എന്നാ എന്നെ വെടിവെച്ചോളൂ. ആരെ പ്രതീക്ഷിച്ച് നിൽക്കുക നിങ്ങൾ? കൊന്നോളൂ, എന്താ നോക്കി നിൽക്കുന്നത്? പേടി തോന്നുന്നുണ്ടോ? ഏയ്, നിന്നെ കൊല്ലാൻ തന്നെ പോകുന്നത് മോളെ. പക്ഷെ നിന്നെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ കാശ് ഈ കുട്ടികളെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. മനസ്സിലായോ? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? വണ്ടി ഇങ്ങനെയാണ് ഓടിക്കുന്നത്? നീ നോക്കൊരു സ്ത്രീ റോഡിൽ വീണ് കിടക്കുന്നു. ഒരക്ഷരം മിണ്ടിപ്പോരുത്. ഇനി നിന്റെ വാ തുറന്നാലുണ്ടല്ലോ. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഇറങ്ങുമ്പോ അപ്പ മുന്നിൽ വന്ന് നിന്നോളും. ഒരു തടസ്സത്തിനായിട്ട് ഒന്നും എന്നോട് ചോദിച്ചു പോരുത്. എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ട് പോവാണ് നീ? എന്തിനാടി കുഞ്ഞിനെ ഇങ്ങനെ കരയിക്കുന്നെ? അത് നിലവിളിക്കുന്ന കേട്ടില്ലേ? ഹരി, ഭാനോ. അമ്മേ, ഭാനു തന്നെയാ കുഞ്ഞിനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എത്ര നേരമായിട്ട് കരയുന്നറിയോ? അപ്പൊ ഞാൻ കരുതി കുഞ്ഞിനെ അമ്മ ഏൽപ്പിക്കാന്ന്.
അച്ഛമ്മ മിസ് ചെയ്യുന്നുണ്ടോടാ? മോളെ നിഷ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോവുക. നീ അതുല്ലേ നോക്ക്, തിരിച്ചു വന്നിട്ട് ഞാൻ ഇവനെ എടുത്തോളാം. ഓ അമ്മേ, എന്റെ ഈശ്വര, അമ്മ പുറത്തേക്ക് പോവുകയാണോ? ഈ വീട്ടിലെ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുക എന്നെ മുടക്കാൻ വേണ്ടി. ഒരാളുടെ ഊഴം കഴിഞ്ഞപ്പോ അടുത്ത ആള് തുടങ്ങി. എന്താ എന്താ കാര്യം? അമ്മ ഒരു രണ്ട് മിനിറ്റ് നിക്കാമോ? രണ്ട് മിനിറ്റോ? രണ്ട് സെക്കൻഡ് പോലും ഞാൻ നിക്കില്ല. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഞാനൊരു പ്രധാനപ്പെട്ട പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ കമ്പനി കിട്ടിയ മാർക്കറ്റിലെ ആഗമനം എനിക്ക് നല്ലൊരു പേര് കിട്ടും. കിരൺ, സ്വയം വിശ്വാസം ഇല്ലെങ്കിൽ മാർക്കറ്റിൽ പേര് ചെറുതായിട്ടിരിക്കുന്ന തന്നെയാ നല്ലത്. കാരണം സമ്പാദിച്ചു വെച്ചതൊക്കെ ഓരോന്നായി വല്ലവരുടെയും കയ്യിൽ പോകും. അങ്ങോട്ട് മാറി നിക്ക്. എന്റെ ഭഗവാനെ, നീ എന്താ കാണിക്കുന്നത് നിഷ? ഒരു കുഞ്ഞിനെ നോക്കാൻ പോലും നിനക്ക് അറിയില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിനക്ക് നല്ല വിവരമുണ്ട്. ഭാനു ചെല്ല്, കുഞ്ഞിനുള്ള പാലും എടുത്തോണ്ട് എന്റെ മുറിയിലേക്ക് വാ, വേഗം വരണം. നോക്കി കിരണേട്ട, അമ്മയ്ക്ക് ഏട്ടന്റെ പേരിനേക്കാളും ജോലിയേക്കാളും അതുലിന്റെ ഡയപ്പർ മാറ്റുന്ന കാര്യമോ വലുത്. അതുല് വലുതായി കഴിയുമ്പോ ഏട്ടൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവും. ഏട്ടൻ എവിടെ പോവും? അടുത്തു പോയി നോക്ക്, മരിച്ചു അതോ ജീവനുണ്ടോന്ന്. കൊണ്ടുവാ കൊണ്ടുവാ.